ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടില്ല, നമുക്ക് 4 മണിക്ക് ചായയുടെ ഒക്കെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കൊരു 5 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കപ്പിന് തന്നെ 1/4 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങ് മെൽറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ടാട്ടോ. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും യൂസ് ചെയ്യാം. ഇതേ എമൗണ്ട് തന്നെ എടുത്താലും മതി. ഇതൊന്ന് അങ്ങ് തിളച്ച് വരട്ടെ. ഇപ്പോൾ അതായത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നു വെച്ചാൽ ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നാൽ മാത്രം മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് തണുത്ത് പോകരുത്. കുറഞ്ഞൊരു ചൂടോട് കൂടിയിട്ടാണ് നമ്മളിത് മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ആട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന അരിപ്പൊടി ഇല്ലേ, ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നല്ല ഫ്ലേവർ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഒരു ഉപ്പ് കേട്ടോ, 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് അങ്ങ് പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറഞ്ഞൊരു ചൂടോട് കൂടിയിട്ട് വേണ്ടോ നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അല്ലാണ്ട് അങ്ങ് തണുക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷുഗർ സിറപ്പ് അതിലേക്ക് കറക്റ്റ് ആണ് കേട്ടോ, ഈ ഒരു 1/2 കപ്പ് പൊടിയിലേക്ക്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു തിക്നെസ്സിലും. പിന്നെ നമ്മളിതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറേശ്ശായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫുൾ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയിട്ട് പോവുകയും ചെയ്യും, മുള്ളു വേവായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മുകളിലും ഒന്നും പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ഇതുപോലെ ഓയിലൊന്നും അങ്ങ് അതിൻ്റെ മുകളിലോട്ട് തൂക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് പതുക്കെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് ഇതായി കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടിട്ട് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യട്ടോ. എന്നാൽ മാത്രം ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്ന് പതുക്കെ അങ്ങ് കോരിയെടുക്കുകയാണ്. ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് നീക്കി ഒന്ന് കോരിയെടുത്താൽ മതി. ഇനി ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 4 മണിക്ക് ചായയുടെ ഒക്കെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളതും. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം കൂടെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.